ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. റൈനേഴ്സ് ഫുഡ് ആൻഡ് ഹോട്ടലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ മധുരയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് കോഴിക്കോട്ടായിട്ട് സ്പെഷ്യലായിട്ടുള്ള ചട്ടിപ്പത്തിരിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ഉള്ളൊരു സ്നാക്സാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കമൻ്റൊക്കെ അറിയിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കേണ്ടത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നട്സും കുറച്ച് തേങ്ങയും ആവശ്യമുള്ള അത്രയും പഞ്ചസാരയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 6 മുട്ടയും കൂടെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. മുട്ട ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് 7 മുട്ട ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 6 എണ്ണമാണ് ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര എപ്പോഴും നല്ല മധുരമുള്ള സ്നാക്സ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി പഞ്ചസാര തന്നെ ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്കായും 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചിട്ട് ജാറിൽ വെച്ചിട്ട് നന്നായിട്ട് നടിച്ചെടുക്കണം. അപ്പോൾ ഓക്കെ, ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. അപ്പോൾ അതിലുള്ള ഏലക്കായൊക്കെ ഇതുപോലെ നമുക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ മുഴുവനായിട്ട് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ മാത്രമേ ഇത് അടി സെറ്റായത് നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ. ഇതിൽ നിറയെ പതയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അടി സെറ്റായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ മാത്രമേ അടിയിലൊക്കെ സെറ്റായത് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ പതുക്കെ ഒരു ചട്ടകയോ സ്പാച്ചിലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ പതുക്കെ പതുക്കെ ഇതിങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പ്രത്യേകം പറയുകയാണ്, പതയുള്ളതുകൊണ്ട് നമുക്ക് ഇത് അടി സെറ്റാവുന്ന കാണില്ല. കുറച്ച് സമയം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് ഇളക്കുമ്പോഴേക്ക് അടിയൊക്കെ മൊത്തത്തിൽ നല്ല പോലെ കരിഞ്ഞിട്ടുണ്ടാവും. ഒന്നുകിൽ നമ്മൾ ഇത് അടിച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പതകളൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ എനിക്ക് അത്രയും സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ അടിച്ചിട്ടുള്ള ഉടനെ തന്നെ ഇത് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് പതുക്കെ പതുക്കെ ഇത് നല്ല പോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഇത് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഇതിങ്ങനെ ഏകദേശം കായി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല വെറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഒന്നുകൂടെ ഇതിനേക്കാൾ കൂടുതലായിട്ട് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആവണം. എന്നാൽ ഡ്രൈ ആയി പറ്റ ക്രിസ്പി ആയിട്ടിരിക്കാനും പാടില്ല. അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി ഇതൊന്ന് നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇത് മാത്രം ഇതിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ, കുറച്ച് സമയം ഇതിനു വേണ്ടി ചിലവഴിക്കണം എന്നുള്ളത്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റൊരു പാന് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് തേങ്ങയും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇച്ചിരി കൂടെ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിതാ ഇതുപോലെ നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി റോസ്റ്റ് ആവുമൊന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയാൽ നമുക്കിത് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മുട്ടയുടെ കൂട്ടിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കണം. നമ്മൾ ആദ്യമേ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ദോശ ഇതിലേക്ക് ഇങ്ങനെ അടുക്കി വെക്കാനായിട്ട് ദോശ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ നേരത്തെ മുട്ട അടിച്ച് വെച്ചിട്ടുള്ള ജാറ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1¼ കപ്പ് മൈദയും അത്രയും തന്നെ പഞ്ചസാരയും ഇച്ചിരി ഉപ്പും 1 മുട്ടയും കൂടെ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് അത്രേ അളവിൽ തന്നെ വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളവും പഞ്ചസാരയും മൈദയും ഒരേ അളവിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കട്ടയൊന്നുമില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിലേക്ക് ഇച്ചിരി കൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൂസായി കിട്ടും.
അപ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ മാവിന് ഇച്ചിരി ഒന്ന് കളർ വ്യത്യാസത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തെടുക്കാം. അപ്പോൾ ഈ കൺസിസ്റ്റൻസി നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ, ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് നമ്മൾ ചുറ്റിക്കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചുറ്റാൻ കഴിയുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ നേരെ നമുക്ക് പാനിലേക്ക് ഒഴിച്ചിട്ട് പാന് കൊണ്ടുവന്നെ ചുറ്റിച്ചെടുത്താലും മതിയാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വേവായി കിട്ടും. ഇനി നമുക്കിതൊന്ന് മാറ്റിയിട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ദോശകളൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ ഒരു ബാറ്റർ തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ടയും കുറച്ച് പഞ്ചസാരയും രണ്ട് ഏലക്കായും ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ വീണ്ടും നന്നായിട്ട് നടച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പം നമുക്കിതുപോലെ പരന്നൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഇതിൽ വെച്ചിട്ട് വേണം നമുക്ക് ദോശയൊക്കെ ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതായത് ഇത്രയും ദോശ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ രണ്ട് ഭാഗവും നമുക്ക് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മുടെ ഉണ്ടാക്കിയെടുക്കാനുള്ള പാനിലേക്ക് ഇട്ടെടുക്കാൻ. അപ്പം ഞാൻ പാനിൽ ആദ്യമേ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്കൊരു ദോശ സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ കൂട്ട് നല്ലപോലെ നിരത്തി കൊടുക്കുക. അതുപോലെ അടുത്ത ലെയറും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. നല്ലപോലെ മുട്ടയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മുടെ കൂട്ടൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. അങ്ങനെ ഞാൻ ഇവിടെ ആറ് ലെയറാക്കിയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര ദോശ കൊണ്ടാണോ ചെയ്യുന്നത് അത്രയും ചെയ്യുക. എന്തായാലും മിനിമം ഒരു അഞ്ച് ദോശയെങ്കിലും ഉണ്ടാവണം, എന്നാലേ അതിനൊരു കട്ടിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ലാസ്റ്റ് ലെയറും ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി വന്നിട്ടുള്ള മുട്ട ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ അരികു ഭാഗങ്ങളൊക്കെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയിട്ടുള്ളതാണ്. അരികു ഭാഗമൊക്കെ മുരിഞ്ഞതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഇനി നമുക്കിതൊരു പരന്നൊരു പാന് വെച്ചിട്ട് അതിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാനിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മറിച്ചിട്ട് കൊടുത്തതാണ്. അപ്പോൾ അടിച്ചിരി ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നാലും അപ്പോൾ ഒരു 8 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ അത് വേവായി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒക്കെ അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് സെർവ് ചെയ്ത് നോക്കാം. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ മുകളിൽ വൈറ്റ് കസ്കസ് ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ കസ്കസ് എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാനതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അല്ലാതെ തന്നെ നല്ല ടേസ്റ്റിയാണ്, കസ്കസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് ടേസ്റ്റ് കൂടും. മധുരം ഇഷ്ടപ്പെടുന്നതിൻ്റെ കൂട്ടുകാർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്നൊരു സ്നാക്സാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒക്കെ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.